ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വീഡിയോ സീരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു ഫ്ലോർ ബേസ്ഡ് പസിലാണ് സോൾവ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 8% D, G, J, P, Q, T, W and Y are living in a 8-storied building. 8 പേര് 8 നിലയുള്ള ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. ബട്ട് നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ, ഇതേ ഓർഡറിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ദ ലോവർമോസ്റ്റ് ഫ്ലോർ ഈസ് നമ്പേർഡ് ആസ് 1 ആൻഡ് ദ ഫ്ലോർ ഇമീഡിയറ്റ്ലി എബവ് ഈസ് നമ്പേർഡ് ആസ് 2 ആൻഡ് സോ ഓൺ. ഏറ്റവും താഴത്തെ ഫ്ലോറും 1, അതേപോലെ അതിന് മുകളിലോട്ട് 2, 3, 4 അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം ആ അറേഞ്ച്മെൻ്റ് ഒന്ന് വരച്ച് വയ്ക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 ഫ്ലോർസ് ആണ് ഉള്ളത്. നമുക്ക് ഈ 8 ഫ്ലോർസിലായിട്ട് ഈ 8 പേരെ അറേഞ്ച് ചെയ്യാം. W leaves on an even numbered floor and at least three persons leave below W. W ഒരു ഈവൻ നമ്പേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അതേപോലെ W താഴെ മിനിമം 3 പേരെങ്കിലും താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് W വയ്ക്കാം എന്ന് എവിടെയൊക്കെ വയ്ക്കാം? 8th ഫ്ലോറിൽ W പ്ലേസ് ചെയ്യാം. അതേപോലെ 6th ഫ്ലോറിൽ W പ്ലേസ് ചെയ്യാം. 4th ഫ്ലോറിലും W പ്ലേസ് ചെയ്യാം. 2nd ഫ്ലോറിൽ നമുക്ക് W പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അതിന് 2nd ഫ്ലോറിന് താഴെ 3 പേര് താമസിക്കുന്നില്ല. അപ്പോൾ നമുക്ക് 1st ക്ലോയിൽ നിന്ന് ഈ 3 അറേഞ്ച്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്. പി ലീവ്സ് ആസ് മെനി ഫ്ലോർസ് എബവ് W ആസ് ബിലോ G. W മേളിൽ എത്രയും ഫ്ലോർസ് ഉണ്ടോ അത്രയും ഫ്ലോർസ് തന്നെ G താഴെയും ഉണ്ട്. അപ്പോൾ നമുക്കത് വരയ്ക്കാം. W മേളിൽ ഇവിടെ എത്ര ഫ്ലോർ ഉണ്ട്? ഇവിടെ ഒരു ഫ്ലോറും ഇല്ല. അപ്പോൾ G താഴെയും ഒരു ഫ്ലോറും ഉണ്ടാവില്ല. ഇവിടെ W മേളിൽ 2 ഫ്ലോർ ഉണ്ട്. അപ്പോൾ G താഴെയും 2 ഫ്ലോർ. ഇവിടെ W മേളിൽ 1, 2, 3, 4 ഫ്ലോർ ഉണ്ട്. അപ്പോൾ G താഴെയും 4 ഫ്ലോർ വേണം. ഇനി P leaves 2 ഫ്ലോർസ് എബവ് G. P എന്ന് പറയുന്നത് G 2 ഫ്ലോർ മേളിലാണ് താമസിക്കുന്നത്. അപ്പോൾ 1, 2 P എവിടെ വരും? ഇവിടെ വരും. ഇവിടെയാണെങ്കിലോ ഇവിടെ വരും. ഇവിടെ ഇവിടെ വരും. ദ നമ്പർ ഓഫ് ഫ്ലോർസ് ബിറ്റ്വീൻ P ആൻഡ് W ഈസ് സെയിം ആസ് നമ്പർ ഓഫ് ഫ്ലോർസ് ബിറ്റ്വീൻ J ആൻഡ് D. P W ഇടയ്ക്ക് എത്ര ഫ്ലോർസ് ഉണ്ടോ അത്രയും ഫ്ലോർസ് തന്നെ J യ്ക്കും D യ്ക്കും ഇടയ്ക്കുണ്ട്. ഹു ലീവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് T? D തൊട്ട് താഴെയാണ് T താമസിക്കുന്നത്. അല്ലെങ്കിൽ D എന്ന് പറയുന്നത് T തൊട്ട് മേളിലാണ് താമസിക്കുന്നത്. അതേപോലെ P W ഇടയ്ക്ക് എത്രയും ഫ്ലോർസ് ഉണ്ട് അത്രയും ഫ്ലോർസ് J യ്ക്കും D യ്ക്കും ഇടയ്ക്കുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഇവിടെ P W ഇടയ്ക്ക് എത്ര ഫ്ലോർസ് ഉണ്ട്? 1, 2, 3, 4 ഫ്ലോർസ് ഉണ്ട്. അപ്പോൾ J യ്ക്കും D യ്ക്കും ഇടയ്ക്കും അത്രയും ഫ്ലോർസ് തന്നെ വേണം. നമുക്ക് നോക്കാം. നമ്മൾ DA ഇവിടെ വെച്ചാൽ 1, 2, 3, 4. J എവിടെ വയ്ക്കാം? ഇവിടെ വയ്ക്കാം. D തൊട്ട് താഴെ ആരുണ്ട്? T ഉണ്ട്. അപ്പോൾ ഇതൊരു പോസിബിൾ അറേഞ്ച്മെൻ്റ് ആണ്. ഇനി ഇവിടെ ഈ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് W യ്ക്കും P യ്ക്കും ഇടയ്ക്ക് ആരും തന്നെ ഇല്ല. അപ്പോൾ D യ്ക്കും J യ്ക്കും ഇടയ്ക്കും ആരും ഉണ്ടാവില്ല. അപ്പോൾ D, J, D, T ഇങ്ങനെ 3 പേരും അടുത്തടുത്ത് വരണം. പക്ഷെ അങ്ങനെ 3 പേരും അടുത്തടുത്ത് വയ്ക്കാൻ നമുക്കൊരു ലൊക്കേഷൻ കിട്ടുന്നില്ല. കാരണം എന്താ? അങ്ങനെ 3 പേര് വേക്കൻ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഇതിൽ പോസിബിൾ അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെയാണെങ്കിലോ P യ്ക്കും W ഇടയ്ക്ക് എത്ര ഫ്ലോർസ് ഉണ്ട്? 2 ഫ്ലോർസ് ഉണ്ട്. അപ്പോൾ D യ്ക്കും J യ്ക്കും ഇടയ്ക്ക് എത്ര ഫ്ലോർസ് വേണം? 2 ഫ്ലോർസ് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ഇല്ല, 2 ഫ്ലോർ കിട്ടില്ല. ഇവിടെ വെച്ചാലും നമുക്ക് 2 ഫ്ലോർ കിട്ടില്ല. അപ്പോൾ നമുക്ക് J ഇവിടെ വെച്ചാൽ D ഇവിടെ വരാം, T ഇവിടെ വരാം. ഇതൊരു പോസിബിൾ അറേഞ്ച്മെൻ്റ് ആണ്. ഒൺലി 1 ഫ്ലോർ ഇസ് ബിറ്റ്വീൻ D ആൻഡ് Q. D നും Q യ്ക്കും ഇടയ്ക്ക് 1 ഫ്ലോർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ D ഇവിടെയാണ്, അപ്പോൾ Q എവിടെ വരും? ഇവിടെ വരും. ഇതേപോലെ ഇവിടെ D ഇവിടെയാണ്, അപ്പോൾ Q എവിടെ വരും? ഇവിടെ വരും. Y ഡസ് നോട്ട് ലീവ് ഓൺ ദ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ. Y ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ താമസിക്കില്ല. ഇവിടെ ഒരു വേക്കൻ ഫ്ലോറേ ഉള്ളൂ, അതിവിടെ 4th ഫ്ലോറാണ്.
ഇവിടെയാണെങ്കിലോ ഒരു വേക്കൻസ് ഫ്ലോർ ഉള്ളത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണ്. പക്ഷേ വൈ എവിടെ താമസിക്കില്ല? ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ താമസിക്കില്ല. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ആ പസിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ലിവ് ടു ഫ്ലോർസ് എബോവ് വൈ? വൈക്ക് രണ്ട് ഫ്ലോർ മേളിൽ താമസിക്കുന്ന ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഒന്ന്, രണ്ട്. ടി, ഓപ്ഷൻ ഡി, ടി ആണ് ഉത്തരം. നമുക്ക് വേണമെങ്കിൽ അതും കൂടി നോക്കാം. സി ആൻഡ് ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദ വൺ ഹു ലിവ്സ് ഇമീഡിയറ്റ്ലി ബിലോ ജെ, ജെക്ക് തൊട്ട് മേളിൽ താമസിക്കുന്ന ആൾ, അതല്ല, അത് പി ആണ്. അപ്പം അത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഓഫ് ദ ഫോളോയിങ് ആർ ഫൈവ് ആർ അലൈക്ക് ഇൻ എ സെർട്ടൻ വേ ആസ് പെർ ദ ഗിവൺ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഡസ് ഫോം എ ഗ്രൂപ്പ്. ഫൈൻഡ് ദ വൺ ഹു ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ്. ഈ അഞ്ച് പേരിൽ നാല് പേര് എന്തോ ഒരു ഒരേപോലെ ഉള്ളത് കാരണം അവരും നാല് പേര് ഒരേപോലെയാണ്. അപ്പോൾ നമുക്കിത് ഓഡ് വണ്ണെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അഞ്ച് പേരെയും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഡ് വണ്ണ ആരാണെന്ന് മനസ്സിലാവേണ്ടതാണ്. ഡബ്ല്യു, ക്യു, ജെ, ടി, വൈ. ഇവിടെ നമുക്ക് കോമൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡബ്ല്യു, ടി, വൈ, ജെ ഇവരെല്ലാവരും ഈവൺ നമ്പേഴ്സ് ഫ്ലോർസിലാണ് താമസിക്കുന്നത്. പക്ഷെ ക്യൂ മാത്രം ഫിഫ്ത്ത് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അതൊരു ഓഡ് നമ്പേഴ്സ് ഫ്ലോർ ആണ്. അപ്പം ഇതിനകത്ത് ഓഡ് വൺ ആരാണ്? ക്യൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡി ഈസ് റിലേറ്റഡ് ടു വൈ, ഡി ആരോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? വൈനോട്. അതേപോലെ ഡബ്ല്യു ഈസ് റിലേറ്റഡ് ടു ക്യൂ, ഡബ്ല്യു ഈസ് റിലേറ്റഡ് ടു ക്യൂ ഇൻ എ സെർട്ടൈൻ വേ, ദെൻ ഹൂ ആം ദ ഫോളോയിങ് പേഴ്സൺ ഈസ് റിലേറ്റഡ് ടു പി. ഡബ്ല്യു ക്യൂവിനോടും ഡി വൈയോടും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതേപോലെ ക്യൂവിനോട് പിയോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആരാണെന്നാണ് ചോദ്യം. ഇവരെങ്ങനെയാണ് ഈ റിലേഷൻ വന്നിരിക്കുന്നത്? മൂന്ന് ഫ്ലോർ താഴേക്കാണ് റിലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിയിലേക്ക് റിലേഷൻ ചെയ്യേണ്ടത് ആരെയായിരിക്കണം? ടി എ ആയിരിക്കണം. അപ്പോൾ ടി ആണ് അതിൻ്റെ ഉത്തരം. ദ വൺ ഹൂ ലീവ്സ് ടു ഫ്ലോർസ് ബിലോ ഡബ്ല്യു, ഡബ്ല്യുവിന് രണ്ട് ഫ്ലോർ താഴെ താമസിക്കുന്ന ആൾ. ഒന്ന്, രണ്ട്, ആ അത് ടി തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ജെ വിത്ത് റെസ്പെക്ട് ടു ക്യൂ? ജെയുടെ ക്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ജെയുടെ പൊസിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്യൂ എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ജെ എന്ന് പറയുന്നത് വൺ, ടു, ത്രീ, ത്രീ ഫ്ലോസ് ബിലോ ആണ് ആ പൊസിഷൻ. അപ്പോൾ ഓപ്ഷൻ സി, ത്രീ ഫ്ലോസ് ബിലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ലീവ് ബിറ്റ്വീൻ ഡി ആൻഡ് ക്യൂ? ഡിക്കും ക്യൂവിനും ഇടയ്ക്ക് എത്ര പേര് താമസിക്കും എന്നാണ് ചോദിക്കുന്നത്. ഡിക്കും ക്യൂക്കും ഇടയ്ക്ക് എത്ര പേര് താമസിക്കും? ഒരാൾ. അപ്പോൾ ഓപ്ഷൻ എ വൺ ആണ് ഉത്തരം. അപ്പോൾ നമ്മളൊരു ഫ്ലോർ ബേസ്ഡ് പസിലും അതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻസുമാണ് സോൾവ് ചെയ്തത്. പുതിയ ഒരു വീഡിയോയായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.